അവിടെ പിടിക്കല്ലേ എന്തോ അത് പറ നോക്ക് നോക്ക് എന്താ അറിയും എന്താ പറ ഇതെന്താ അറിയും പറ മോന് ഗിഫ്റ്റാ പറ നോക്കണം എന്തോ ആയിരിക്കും പറ ഉറക്കം പറ തുടല് തുടല് എന്നാലും നോക്ക് ഒന്ന് ലാസ്റ്റ് ചാൻസ് എന്നാ പറ എന്താ ആയിരിക്കും പറ എല്ലാവർക്കും ഞാൻ നിങ്ങളുടെ സ്വന്തം കണ്ണപ്പ ഞാൻ നിങ്ങളുടെ സ്വന്തം ദാസപ്പ ഇൻട്രോ ഇപ്പൊ ഇവിടെ വന്നിട്ട് എടുക്കുന്നത് സത്യം പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഇൻട്രോ എടുത്തിട്ട് പോവാണെങ്കിൽ ഇവന്മാർ കേൾക്കും അപ്പൊ നമ്മൾ എന്തോ ഇതിന് വാങ്ങാം എന്താ സർപ്രൈസ് എന്താണെന്നെല്ലാം ഇവർക്ക് മനസ്സിലാകും അതുകൊണ്ട് ഞങ്ങൾ സാധനം എല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഇവന്മാർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞാ അല്ല ഇൻട്രോ എടുക്കുന്നേ അല്ലോ പറ അടിപൊളി സർപ്രൈസ് ആണ് പറൈസ് അപ്പൊ നല്ലൊരു വീഡിയോ കേട്ടോ അപ്പൊ എല്ലാരും ഓടിച്ചു വിടാതെ വീഡിയോ ഉണ്ടോ അല്ലടാ അതെ അപ്പൊ നിങ്ങൾ പോയി വീഡിയോ കണ്ടിട്ട് വരാൻ പറ പവറില്ല അപ്പൊ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന പുതിയൊരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ബിയർഡ് ഓയിൽ ആണ് സാധാരണ ബിയർഡ് ഓയിലൊക്കെ വരുന്നത് 40 ml 50 ml ഒക്കെയാണ് പക്ഷെ ഇതിന് കൊടുക്കുന്നത് പറഞ്ഞാൽ 100 ml ആണ് സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ഓർഡർ ചെയ്തത് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് ഞാൻ ഇതിനുമ്പ് ഒരു 2 ആഴ്ചക്ക് മുമ്പ് താടിയൊക്കെ ട്രിം ചെയ്ത് ഇപ്പൊ എന്റെ താടി നോക്കി അത്യാവശ്യം കാണാൻ നിങ്ങൾക്ക് ഇതിന് ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താടി വളരാനും മീശ വളരാനും നമ്മുടെ പുരികത്തിൽ തേക്കാം മുടിയിൽ തേക്കാം ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും പിന്നെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അത് ഞങ്ങൾ 100% ഉറപ്പ് പറയാനാ പ്രീമിയം ബിയർഡ് ഓയിൽ ആൻഡ് ഹെയർ ഓയിൽ ആണ് അപ്പൊ ക്യാഷ് ഓൺ ഡെലിവറി എല്ലാം അവൈലബിൾ ആണ് നമ്മൾ ഇന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 3 ദിവസത്തിനുള്ളിൽ നമ്മുടെ വീട്ടിൽ അവർ പ്രോഡക്റ്റ് അയച്ചു തരും ഇവരുമായിട്ട് ബന്ധപ്പെടാനുള്ള കോൺടാക്ട് ഞങ്ങൾ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്കും ഫോൺ നമ്പറും നമ്മുടെ ബയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ ആവശ്യമുള്ളവർ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക ഞങ്ങൾ പിന്നെയും പറയുകയാണ് അടിപൊളി ഒരു പ്രോഡക്റ്റ് ആണ് ബ്ലാക്ക് ബിയർഡ് ഓയിൽ ഗൈസ് ആൻഡ് ഇമാര് രാവിലെ വന്ന് ഗെയിം കളി കേട്ടോ ഞങ്ങളിവിടെ ഇല്ലായിരുന്നു കൊല്ലത്തായിരുന്നു കൊല്ലത്ത് ഒരു കല്യാണത്തിന് പോയായിരുന്നു അപ്പൊ നമ്മള് ചെങ്ങനോട്ട് പോലേ ഒരു ചെറിയൊരു ആവശ്യമുണ്ട് എല്ലാരും റെഡി ആയിട്ടിരിക്കണേ അല്ലേ നേരത്തെ പോ പറയുന്നത് എങ്ങോട്ട് നോക്ക് ഞങ്ങൾ ചെങ്ങനി വരെ പോയിട്ട് റെഡി ആയിട്ടിരിക്കണേ കേട്ടോ റെഡി ആയിട്ടിരിക്കേ പ്രൈ തിയേറ്ററിൽ ഞാൻ അവന്റെ രഥത്തിലായിരുന്നു നമ്മുടെ രഥത്തില് കേട്ടോ 50 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ അങ്ങേയറ്റം തൊട്ട് നേരെ ചെങ്ങനോട്ട് പോകട്ടോ ഞങ്ങൾ പെട്ട് ഗൈസ് മഴ കേട്ടോ നല്ല മഴയുണ്ട് ഓട്ടയ്ക്കകത്ത് പോയാ മതിയായിരുന്നു ഇവൻ പറഞ്ഞ കോളേജ് വിടുന്ന സമയമല്ലേ വെമ്പുകാട് ഇടയ്ക്കൂടെ നമുക്ക് ബൈക്ക് വരാമെന്ന് വേണ്ടേ ഫുള്ള് മഴയാ ഇവിടെ നിന്ന് എത്ര 2 കിലോമീറ്റർ ഉണ്ടോ 2 കിലോമീറ്റർ ഉള്ളു അങ്ങോട്ട് പോകണം ഉന്നേക്ക് അങ്ങ് നമ്മുടെ ദാസപുരൊക്കെ അങ്ങ് ചെന്നു ദാസപുരം അന്നൊക്കെ അങ്ങ് ചെന്നു നമ്മൾ അങ്ങോട്ട് പോകണം നല്ല മഴ ഉണ്ട് കേട്ടോ ഗൈസ് ചേട്ടാ നമ്മൾ വേണ്ട പോകുന്ന വഴിക്ക് അണ്ണൻ്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി ഓക്കെ എന്നാ ഓക്കെ ശരി എന്നാ ചേട്ടൻ്റെ വണ്ടി അവിടെ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുവായിരുന്നു ഞങ്ങൾ തെള്ളി അങ്ങ് മാറ്റി ചേട്ടൻ്റെ വണ്ടി എടുത്തു മഴ മാറുന്നില്ല ഗൈസ് ചേട്ടാ നമ്മളൊരു സബ്സ്ക്രൈബർ കേട്ടോ അത് ആ കൈ ഒന്ന് കാണിച്ചു വീട് എടുക്കോടാ ആ വീട് വരുമ്പോ കാണ് ദൈവം നല്ല മഴയായിട്ടുണ്ടോ മഴയൊക്കെ മാറി സഹായം ചെയ്തപ്പോ എന്തൊരു ആശ്വാസം നമ്മ വഴിയിലൊക്കെ വണ്ടിയെ പോകുന്നല്ലേ പെട്ടുകാർ 4 ഒക്കെ വേണ്ടേ പ്രീതേട്ടനെ ഇത് കണ്ടത് പ്രീതേട്ടനെ ഇതുപോലെ ഒരു കുറെ അനുഭവം വന്നിട്ടുണ്ട് നല്ല വണ്ടിയൊക്കെ അതെ ദൈവം നൈസായിട്ട് മഴ പെയ്യുന്നുണ്ട് നമുക്ക് എന്നാലും പോവാം സമയം പൊക്കോണ്ടിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് നേരെ ചെങ്ങനോട്ട് പോവാം വെള്ളപ്പൊക്കം പോട്ടെ കൈസോട് നല്ല മഴയായിരുന്നു നല്ല മഴയുണ്ട് കേട്ടോ ഗൈസ് അപ്പ നമ്മുടെ 2 സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കേട്ടോ നമ്മളവിടെ ട്രാഫിക്ക് നിന്നപ്പം പേര് പറ ഫൈസൽ ഫൈസൽ ബ്രോ പേര് പറഞ്ഞോ ഒരുങ്ങുന്നു ഏഹ് ബ്രോ ഓക്കെ പിന്നെ അല്ല
ഞങ്ങളൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു. രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നു. പിന്നെ നേട്ടാ നമ്മുടെ ഒരു സബ്സ്ക്രൈബറെ കേട്ടിട്ടുണ്ട് ഇവിടെ. ബ്രോയുടെ പേരെന്തോ? എന്റെ പേര് അഭിരാം. അഭിരാം ബ്രോ, ഇതല്ല. അപ്പൊ ഗൈസ്, ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞാൽ, രാവിലെ ഇറങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലുപ്പന് ഒരു ചെറിയൊരു ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ഒത്തിരി പേര് പറയുന്നുണ്ട് അല്ലുപ്പൻ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കമൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് അല്ലുപ്പൻ ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുക. അത് അവനൊരു സർപ്രൈസ് ആയിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ അവൻ അതെ എന്നുവെച്ചാൽ ഞാൻ പറയാം, അവനൊരു സൈക്കിളുണ്ട് ഗൈസ്, അവന് ഒരു ചെറിയൊരു സൈക്കിളുണ്ട്. പക്ഷെ അതിന് ചെയിനും ഇല്ല, ടയറൊക്കെ പൊട്ടി ആകെ നാശമായിട്ട് കിടക്കുക. പക്ഷെ പുള്ളിക്കാരൻ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അപ്പൊ അവനൊരു തന്തിക്കൊണ്ട് എന്നുവെച്ചാ നമ്മുടെ മഹിച്ചനും നമ്മുടെ പാലാജിയാണ് ഇവരെ തള്ളി പാലാജി നമ്മുടെ നോക്കുന്നത്. അങ്ങനെ നേരെ തള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അപ്പൊ അത് കണ്ടപ്പോ നമുക്ക് വിഷമം. പക്ഷെ അവൻ എപ്പോഴും സൈക്കിൾ മേടിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഇപ്പോഴാണ് നമുക്ക് അതിനുള്ള ഒരു സാഹചര്യമാണ്. അപ്പൊ അവനൊരു സൈക്കിള്, ഇവിടെ കുറെ സൈക്കിളൊക്കെ ഇരിക്കണം, അവർ ഏതൊരു സൈക്കിൾ നമുക്ക് മേടിക്കണം. ഇവിടെ വലിയ സൈക്കിളൊക്കെ ഇരിക്കുന്നത്. എന്താ നിനക്ക് എന്താ ഈ സൈക്കിൾ? ഇത് റോഡിൽ ഇറക്കുന്ന സൈക്കിൾ അല്ല എൻ്റെ ഇത്. ഏ നിനക്ക് പറ്റിയ സൈക്കിളാ? ഒരു കാർ ഇറങ്ങി എന്റെ മോനെ. ഇതെന്തോ ഓ, ഇത് എത്ര പൈസ ഉള്ള പൈസ ഉള്ള മേടിക്കാം. 15,000? 15,000 ഗൈസ്, 15,500. പൈസ ഉള്ളപ്പോ അത് മേടിക്കണാ. എന്റെ ബൈക്ക് ഇത്ര വലിയ ടയർ ഉണ്ട്. വിഷയം കേട്ടോ, സത്യം പറഞ്ഞാൽ അല്ലുപ്പിനോടൊന്നും പറഞ്ഞില്ല കേട്ടോ. അല്ലുപ്പിനോട് നമ്മൾ പറഞ്ഞില്ല അവന് ഇന്നപോലെ സൈക്കിൾ മേടിച്ചു കൊടുക്കുന്നുണ്ട്, ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴത്തേം പോലെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്ത് ഇറങ്ങുമായിരുന്നു. ഇൻട്രോ എടുത്തില്ല കേട്ടോ, ഇൻട്രോ എടുത്തില്ല നമ്മൾ. ഇനി അവിടെ ചെന്നിട്ട് വേണം ഇൻട്രോ ഒക്കെ എടുത്ത് കയറ്റാൻ. അപ്പോൾ എൻ്റെ അമ്മ അവിടെ പൈസയും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അല്ലുപ്പൻ്റെ സൈക്കിൾ തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ പൈസ എല്ലാം കൊടുത്ത് അച്ഛൻ്റെയും സെറ്റ് ചെയ്തേണ്ട സൈക്കിളിന് ഇവിടെ നിന്ന് എടുക്കുന്ന ചടങ്ങാണ്. അതെ, അല്ലുപ്പൻ്റെ പരുവത്തിനുള്ള സൈക്കിൾ അല്ലേ? അതെ അതെ, എടുക്കണം, വലിച്ചെടുക്കാം അവിടെ നിന്ന്. അല്ലുപ്പനെ പോലെ തന്നെ ഉണ്ട് സൈക്കിള് അല്ലേ? അല്ലുപ്പിന്റെ കൂട്ടി തന്നെ ഉള്ളൊരു സൈക്കിള് നമ്മൾ കിട്ടിയിട്ടുണ്ട്. ഗൈസ് ആണ് അല്ലുപ്പന് കറക്റ്റ് പരുവ കേട്ടോ, ഇല്ലടാ കറക്റ്റ് പരുവ. ഇനി എന്തോന്ന് അറിയത്തില്ല, ഇത് അവന് മേടിച്ചു കൊടുക്കുമ്പോൾ ഓണം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാകത്തില്ല. അത് കുഴപ്പമില്ല ഗൈസ്, നമുക്ക് എന്തായാലും ഇനി അടുത്ത വട്ടം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എല്ലാ നമുക്കിനി അടുത്ത വട്ടം പൈസ കിട്ടുമ്പോൾ അല്ലേ നമുക്ക് ചെയ്യാം. ഓരോരുത്തർക്കും നമുക്ക് മേടിച്ച് മേടിച്ചു കൊടുക്കാം. മൂന്ന് പേർക്ക് കൂടെ നമുക്ക് മൂന്ന് നാല് പേർക്ക് കൂടെ നമുക്ക് മേടിച്ചെടുക്കാനുള്ള സാമ്പത്തികം ഇല്ല അല്ലേ? അത് സെറ്റാകുന്ന സമയത്ത് നമുക്ക് മേടിച്ചു കൊടുക്കാം അല്ലേ? ഓക്കെ, എടുത്തല്ലോ എടുത്തല്ലോ, പൈസ അല്ലേ കൊടുത്തല്ലോ ഗൈസ്. അപ്പോൾ നേരെ അല്ലുപ്പന് അവിടെ ചെന്ന് നമുക്ക് എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കുന്ന രീതിയിൽ തന്നെ ചെയ്യണം അല്ലേ? ആ, അവിടെ ചെന്നിട്ട് നമുക്ക് വേണം എന്തെങ്കിലും ചെയ്യാൻ, സർപ്രൈസ് പോലെ എന്തെങ്കിലും. ഈ കാര്യമൊന്നും അവന്മാർ അറിഞ്ഞില്ല, അവിടെ ഒരു കാര്യവും അറിഞ്ഞില്ല. നമ്മളിങ്ങോട്ട് ഇതിനാ വന്ന എന്തോ വന്നെ, ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ പോകുന്നതാ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് വേണ്ട വീഡിയോ ഇടയ്ക്ക് അവിടെ കുറച്ച് കൊച്ചു സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ട്. പേര് പറയണം. ഹലോ ഗൈസ്, പേര് സെലസ്. നിന്റെ പേര് പ്രണവ്? പ്രണവ്. ഏട്ടെ ഇതല്ല പവർ പൊളിക്ക്, എല്ലാവരും തിരക്കുന്ന സ്കൂളിലെ പിള്ളേരെ പൊളിക്ക് നടക്കും, തിരക്കുന്ന നടക്കും. ശരി, പോട്ടെ. നമ്മള് സത്യം പറഞ്ഞ പിള്ളേരെല്ലാം ഓടി വന്നു നമ്മളെ കണ്ടിട്ടേ. ഞാൻ ഓർത്ത് വിഷയമായിരിക്കും, ഞാൻ അങ്ങോട്ട് പോകണം, കുറച്ച് സാധനമൊക്കെ മേടിക്കണം ഗൈസ്. അപ്പം അങ്ങോട്ട് പോകണം ഗൈസ്. ഏണ്ട നമ്മുടെ ദാസപ്പനുണ്ട്, അമ്മേന്നുണ്ട്, നമ്മുടെ ദാസപ്പനും അമ്മേന്നുണ്ട് ഇവിടെ വരുന്ന ഇരിപ്പുണ്ട്. ഏ, ഞാൻ പോയിട്ട് പിള്ളേരെ എല്ലാം അവിടെ മാറ്റാം. പിള്ളേരെല്ലാം ഗൈസ്, അപ്പം ഞാൻ വീട്ടിൽ ചെന്നിട്ട് പിള്ളേരെ എല്ലാം അവിടെ നിന്ന് മാറ്റിയിട്ടെ, അമ്മമാരെ മാറ്റി നിർത്തിയിട്ട് നിങ്ങളെ ഞാൻ കോൾ ചെയ്യും. അപ്പം നിങ്ങൾ വന്നാൽ മതി കേട്ടോ ഗൈസ്. പോട്ടെ പോട്ടെ പോട്ടെ, വണ്ടി കഴിഞ്ഞു ഗൈസ്, നോക്കി പോണേ. കോപ്പിറൈറ്റ് കോപ്പിറൈറ്റ് ഒന്നും വരില്ല. പാട്ട് പാടി ഗൈസ്. അപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യം പറയാം ഗൈസ്, അപ്പം വണ്ടിയെ പോകുന്നുണ്ട് പറയുന്ന കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അറിയത്തില്ല. അവിടെ തന്നെ പിള്ളേരെ എല്ലാം മാറ്റിട്ട് വേണം അവിടെ സെറ്റപ്പ് ചെയ്യാൻ ഓരോ കാര്യങ്ങളൊക്കെ. ഏയ് അവന്മാരെ, അവന്മാരെ ഗെയിം കളിക്കാം, ഇവിടെ ഗെയിം കളിക്കാമ ഗൈസ്. അപ്പം ഇവിടെ വീടാണോ വന്നു കേട്ടോ അവന്മാരെ, എവിടെയാണോ എന്താ നമുക്ക് അറിയത്തില്ല. ഇവിടെ കാണേണ്ടതാണോ അവന്മാരെ? അല്ലോ
ഇവിടെ ഇല്ല ഗൈസ്, നമ്മുടെ വീട്ടിൽ അവന്മാരില്ല. എന്തിടാ അവന്മാര്? എവിടെ എവിടാ? എന്ത്? ആണോ? ഞാൻ വിളിക്കട്ടെ ഗൈസ്. അപ്പൊ അല്ലപ്പന്റെ വീട്ടിൽ നോക്കട്ടെ, അവൻ അവിടെ ഉണ്ടോ നോക്കട്ടെ. അണ്ട് അവന്മാരെല്ലാം മാറ്റി നിർത്തിയിട്ടുണ്ട്, ഇവിടെ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം. അല്ലപ്പോ 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 എനിക്ക് ഇവിടെ 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 അടങ്ങിയിരിക്കും. അല്ലപ്പനെ നമ്മൾ റെഡി ആക്കി ഇരിക്കുന്നുണ്ട് അല്ലേ അല്ലപ്പ? പുള്ളിക്കാരനെ മനസ്സിലാക്കാൻ പ്രായമായിട്ടില്ല. നിങ്ങൾ പറഞ്ഞാലും എടാ അല്ലപ്പോ ഗൈസ് ഒരു മിനിറ്റ് വരടാ. ആ ഞാൻ അങ്ങോട്ട് വരാം, നീ ഇങ്ങോട്ട് വാ. ശരി ഗൈസ്, ചേട്ടാ അല്ലപ്പനെ കൊണ്ട് നമ്മൾ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഉണ്ണിയൊക്കെ ഇവന്മാരെ കുറച്ച് പാട് വിട്ട് അവിടുന്ന് ഇവിടുന്ന് പിടിക്കാനായിട്ട് ഇപ്പം ഇവിടെ കൊണ്ട് റെഡി ആക്കി ഇരുത്തിട്ടുണ്ടേ. അപ്പം ഇനി ഉണ്ണിയോട് പറയാം ഇങ്ങോട്ട് വരാൻ. കേട്ടോ ഉണ്ണിയെ ഇങ്ങോട്ട് വന്നിട്ടാണെങ്കിൽ അങ്ങോട്ട് വരാൻ അവിടെ വിട്ടു. അപ്പം ഗൈസ് ചേട്ടൻ അല്ലപ്പൻ്റെ സൈക്കിൾ ഉണ്ട് ഇവിടെ കൊണ്ടൊന്ന് നല്ല രീതിയിൽ ബെഡ്ഷീറ്റിട്ട് മൂല വെച്ചിട്ടുണ്ട് അല്ലേ? അതെ. മനസ്സിലാവും സൈക്കിളാന്ന്? ഇല്ലല്ലേ. എന്തായാലും നമുക്ക് നോക്കാല്ലേ. നീ അവരെ പോയി വിളിച്ചിട്ടുണ്ടോ? ചെല്ലേ ചെല്ലേ അല്ലേ. ഞാറോട്ടോ അവന്മാരെല്ലാം തന്നെ ലക്ഷ്മി ചേച്ചി ഇറങ്ങി വീണ അവിടെ എല്ലാം കൊണ്ട് ഇരുത്തേക്ക് വേണം. ആരും അറിഞ്ഞിട്ടില്ല ഇതിപ്പോ എന്തുവാന്ന് പോലും അറിയത്തില്ല. നമുക്ക് അവന്മാരൊക്കെ വിളിച്ചോണ്ട് പിള്ളേരെ ഇറങ്ങിയ പെട്ടെന്നോ. ഞാൻ അവന്മാരാണെങ്കിൽ അവിടെ നിന്ന് വരുന്നുണ്ട്. ഒരാളവിടെ ഫോണിലൊക്കെ കളിച്ചോണ്ടിരിപ്പുണ്ട്. വെട്ടമുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. കാവടി തുള്ളിയാ പോന്നെ, എല്ലാം കാവടി തുള്ളി വരുന്നുണ്ട്. എന്തോ വീഡിയോ, ഏത് വീഡിയോ? ഇങ്ങോട്ട് നോക്കി. ഏത് വീഡിയോ? വീഡിയോ എന്തോന്ന്? മതി മതി, ഷോ മതി. ഇങ്ങള് ഞങ്ങളുടെ ഷോ ഒക്കെ വരുന്നുണ്ട്. അല്ലപ്പോ ഞാനവിടെ അല്ലപ്പോ നിനക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്. ഗിഫ്റ്റ് അതുകൊണ്ട് അവിടെ മൂടി ആര് പോകാൻ അങ്ങോട്ട്. ഞാൻ പറഞ്ഞാ വരാവും. പുറത്തേക്ക് പുറത്തേക്ക് അല്ലപ്പോ കണാ. വാവാ നിക്കേക്ക്. അല്ലപ്പോ നിക്കേക്ക്. ഇവിടേക്ക് ഇവിടേക്ക് റോഡിൽ നിന്നാ നിങ്ങളെ നിക്കേക്ക്. നിനക്ക് അങ്ങോട്ട് നോക്കി. അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക്. അവിടെ എന്താണ് അല്ലപ്പായിരിക്കുന്നത്? നീ ഒരു പറ എന്തോ ആയിരിക്കും അതിനകത്ത്. മിണ്ടല്ലേ, ആരും മിണ്ടല്ലേ. എന്തോ ആയിരിക്കും വരുന്നത് പറ. കണ്ടിട്ട് പറ എന്തോ ആയിരിക്കും. പറണാ ഒന്നാലും ഗസ് ചെയ്യ് എന്തോ ആയിരിക്കും അതിനകത്ത്. പറ എന്തേലും പറ എന്തേലും പറ. അറിയത്തില്ലേ. മാറിയിരാ മിണ്ടല്ലേ. മാറു മാറു മാറ്. ഇവന് അറിയത്തില്ലെന്നാ പറയുന്നത്. എന്നാലും പറ. ഞാൻ അടുത്തോ 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 അറിയ പിടിക്കല്ലേ. എന്തോ അത് പറ നോക്ക് നോക്ക്. എന്തോ ആയിരിക്കും. എന്തോ പറ. ഇതെന്തോ ആയിരിക്കും പറ. മോന് ഗിഫ്റ്റാ. പറ നോക്കണം. അതെന്തോ ആയിരിക്കും പറ. ഉറക്കം പറ. തുടല് തുടല്. എന്നാലും നോക്ക് ഒന്ന് ലാസ്റ്റ് ചാൻസ്. എന്താ പറ എന്തോ ആയിരിക്കും പറ. അറിയത്തില്ലേ. ഇല്ലേ അല്ലപ്പോ നോക്കണം. നീ നോക്ക് അല്ലപ്പന്റെ ഗിഫ്റ്റാ. നോക്ക് നോക്ക് തുറന്നു നോക്കിയോ. തുറക്കരുത്. ഇപ്പഴ തുറക്കരുത്. ഇല്ലയോ. മാറു 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 മാറു. നിങ്ങൾ മാറിയിക്ക്. അല്ലപ്പോ ഒന്നാണ് നോക്ക്. നീ ലാസ്റ്റ് നോക്ക്. എന്തേലും പറ എന്തോ ആയിരിക്കും അതിനകത്ത്. അല്ലപ്പോ അല്ലപ്പോ അടി ഉണ്ടാക്കല്ലേ. അല്ലപ്പോ അത് അത് പൊക്കടാ. അല്ലപ്പോ തുടക്കട. അല്ലപ്പെടുക്ക് അല്ലപ്പെടുക്ക് അല്ലപ്പെടുക്ക്. നിനക്ക് അത് പൊക്കട്ടെ. ഏയ് ഏയ് പൊട്ടുന്നില്ലേ. നശിപ്പിച്ചു നശിപ്പിച്ചു കൈസ്. അല്ലപ്പോ എങ്ങനെയുണ്ട് പറ. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്? കേറി 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 ഇരി ഇരി. സൈക്കിളോട്ട് ഓ ഇവനീ മറ്റേ സൈക്കിൾ ചെയിനില്ല. സൈക്കിൾ ചവിട്ടി 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 ചവിട്ട് ഗൈസ്. ഞാൻ പറഞ്ഞില്ല തള്ളിയ ശീലമുള്ളു. മറ്റേ ഫ്രണ്ടോട്ടി ചവിട്ടി ചവിട്ടി ചവിട്ട്.
നല്ല ഒരു പരിപാടിയുള്ളു ഗൈസ്, ഭാഗ്യമുണ്ടോ ഇറക്കത്ത് ഇറക്കത്തും തെള്ളിയിടാ. അല്ല പേ പോണി സൈക്കിളാന്ന് പറ നോക്ക് കേട്ടോ. അതെ വാ വാ വാ, എവിടെയുണ്ടോ? ബ്രേക്ക് പിടിച്ചാ നിക്കും കേട്ടോ, പിടിച്ചാ മതി. തിരി തിരി തിരി, ഓടെ ഓടെ, മാറി മാറി. അതെ, അല്ലിപ്പൊ അമ്മച്ചിയെ കാണിക്കാൻ വേണ്ടി പോണെന്ന് പറഞ്ഞു അവന്റെ ആഗ്രഹം. പോട്ടെ പോട്ടെ പോട്ടെ, എവിടെ ചെല്ലറ പൈത ചെല്ലറ ചെല്ലറ അവനെ കാണിക്കാൻ മതി. കയ്യിരുന്ന് പൊട്ടു ഗൈസ്. അല്ലപ്പൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കണ്ണൻ ഏതാണ്ട് പടക്കം ഏതാണ്ട് പൊട്ടിക്കാൻ പോകുന്ന പറയുന്നതായിട്ട്. അല്ലപ്പോ പൊട്ടിക്കണ്ടത്, പൊട്ടിക്കാൻ പോകാറത്. അല്ലെ വിഷയം കേട്ടോ, ഇപ്പൊ തന്നെ സൈക്കിൾ എടുത്തിട്ട് തന്നെ അവൻ ഫ്രണ്ടാ പോക്കുന്നല്ലേ. അല്ലിപ്പൊ സന്തോഷമായില്ലേ? നോക്ക് പറ, ഉറക്കെ പറ, സന്തോഷമായോ? നമുക്ക് മേടിക്കാം കേട്ടോ, ഞാനും നമുക്ക് പൈസ ഇട്ട് വേറെ സൈക്കിളൊക്കെ മേടിക്കാം കേട്ടോ. ഓക്കെ, നിനക്ക് ഡബിൾ കൂപ്പി കൂടെ മേടിച്ചേരാം. അതെ, അല്ലിപ്പനെ ഭയങ്കര സന്തോഷമായി. സന്തോഷമായില്ലടാ, സന്തോഷമായി കേട്ടോ. എന്നെ മേടിക്കും സൈക്കിള് വേറെ കേട്ടോ. ഗൈസ്, അപ്പം എന്താ പറയുക, ഇവനൊരു സൈക്കിൾ മേടിച്ചു കൊടുക്കണമെന്ന് കുറച്ച് കാലം തൊട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പഴാ നമുക്കൊരു സാഹചര്യം വന്നില്ലേ. അതെ, ഇവനാ പിന്നെ ഈ കൂട്ടത്തിൽ ഏറ്റവും ഇളയത്, അതുകൊണ്ട് ഇവന് മേടിച്ചു കൊടുത്തത് അല്ലേ. അതെ അതെ, അതെ അതെ. പ്രീതേട്ടൻ പറഞ്ഞേക്കുന്നുണ്ട് ഇവന് ആക്റ്റീവ് എടുത്തു കൊടുക്കാന്ന് പറഞ്ഞേക്കുന്നു. സൂര്യക്ക്, സൂര്യക്ക് മേടിച്ചു കൊടുക്കാം, പിള്ളേരെ പട്ടിക്കല്ലേ. പിന്നെ ഹലോ, അല്ലപ്പോ സന്തോഷമായിരുന്നില്ലേ? പറ കേട്ടോ, നമുക്ക് മേടിക്കാൻ വേണ്ടി കാണൊക്കെ. അപ്പൊ ഇത് നല്ല വീഡിയോ ആയിട്ട്